You <laughs> പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓണത്തിനു മുമ്പ് കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലൂടെയാണ് നാം കടന്നു പോയിട്ടുള്ളത് ആ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ മനുഷ്യർക്കിടയിലെ സൗഹൃദവും സ്നേഹബന്ധങ്ങളും ആവിഷ്കരിക്കുന്ന ചില രചനകളാണ് നാം ആ യൂണിറ്റിൽ പരിചയപ്പെട്ടത് ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പഠനപ്രവർത്തനങ്ങൾ നാം ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മാത്രവുമല്ല നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ആ പ്രവർത്തനങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ അധ്യാപകർ ആ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും തന്നിട്ടുണ്ട് എല്ലാവരും ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുമല്ലോ ശരി ഇനി നമുക്ക് കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എന്തായിരുന്നു പാഠപുസ്തകത്തിൽ കണ്ടില്ലേ വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ അല്ലേ വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ ഇതിന് സമാനമായ വരിയോ വാക്യമോ എവിടെയെങ്കിലും കേട്ടതായി കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയോ കേട്ടിട്ടില്ലേ അല്ലേ ശരി ഈ വരികൾ ഒന്ന് കേട്ടു നോക്കൂ പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു വരികൾ എല്ലാവരും കേട്ടല്ലോ ഇനി ഈ കാവ്യഭാഗത്ത് നിന്ന് അതായത് നമ്മളിപ്പോൾ കേട്ട ഈ കാവ്യ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്ന് പറഞ്ഞു നോക്കൂ ചില ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ലേ പറയൂ എന്തൊക്കെയാണ് അതെ പ്രകൃതി ഭംഗി ആവിഷ്കരിക്കുന്ന ഒരു കാവ്യഭാഗമാണിത് അല്ലേ പൂത്തുലഞ്ഞു നിൽക്കുന്ന പ്രകൃതിയെയാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്നശോകം വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പോവാൽ ചൂക്കുന്നു കാട് അന്തിമേഘങ്ങൾ പോലെ മുല്ലയും ഇലഞ്ഞിയും അശോകവുമെല്ലാം പൂത്തു നിൽക്കുന്ന മനോഹരമായ പ്രകൃതി അല്ലേ വേലിപ്പടർപ്പുകൾക്ക് നിറപ്പകിട്ടേകി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികൾ ചെമ്പരത്തിയും കോളാമ്പിപ്പൂവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വേലിപ്പടർപ്പുകൾ എന്തൊരു മനോഹര കാഴ്ചയാണ് അല്ലേ അതോടൊപ്പം ചുവന്നു നിൽക്കുന്ന കാട് സന്ധ്യാസമയത്തെ മേഘങ്ങൾ പോലെ ശോഭിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഈ വരികളിൽ കവി പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നത് പൂക്കാലത്തെ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ കവിത ആരെഴുതിയതാണെന്ന് ഓർമ്മയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പറയൂ ആരുടേതാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി മഹാകവി കുമാരൻ സ്നേഹഗായകൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കുമാരൻ പൂക്കാലം എന്ന കവിതയിലെ വരികളാണ് നമ്മളിപ്പോൾ കേട്ടത് ഇനി നമ്മുടെ യൂണിറ്റിൻ്റെ പേര് എങ്ങനെയാണ് വന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ അതായത് ആശാൻ്റെ ഈ വരികളുടെ ആശയത്തിൽ നിന്നാണ് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് സ്വീകരിച്ചിരിക്കുന്നത് ഒരു ചെറിയ മാറ്റം വന്നു അല്ലേ വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ എന്നത് വായിക്കുന്നു ഭൂമിക്ക് വർണ്ണങ്ങൾ എന്നായി മാറി കുറച്ചുകൂടി വിശാലമായി വർണ്ണവൈവിധ്യമുള്ള ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ ആവിഷ്കരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ യൂണിറ്റിന് ഈ പേര് സ്വീകരിച്ചിരിക്കുന്നത് പൂക്കാലം എല്ലാവർക്കും ഇഷ്ടമല്ലേ പൂക്കാലം വർണ്ണശഫളമാണ് അല്ലേ നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് പൂക്കൾ വിവിധ നിറങ്ങളിലും സുഗന്ധങ്ങളിലും രൂപങ്ങളിലുമുള്ള പൂക്കളെ നമുക്ക് കാണാം ഈ വർണ്ണവൈവിധ്യമല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രകൃതിയെ സുന്ദരിയാക്കുന്നത് അല്ലേ എന്നാൽ എല്ലാ കാലത്തും പ്രകൃതി ഇങ്ങനെയാണോ നിങ്ങൾക്ക് പല അനുഭവങ്ങളുമില്ലേ എല്ലാ കാലത്തും ഒരേ രീതിയിലാണോ പ്രകൃതിയുടെ ഭാവങ്ങൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എല്ലാവരും ശ്രദ്ധിക്കണേ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കണം സൂചനകളായി എഴുതിയാൽ മതി ശരി वीडियो काूँ എല്ലാവരും വീഡിയോ കണ്ടല്ലോ എന്താണ് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പ്രകൃതിയുടെ പ്രകൃതിയുടെ എല്ലാ 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 സമയത്തും സന്ദർഭങ്ങളിലും ഒരുപോലെയാണോ നിങ്ങളുടെ അഭിപ്രായം പറയൂ പറയൂ ആ കാലത്തും കാലത്തും പ്രകൃതി ഒരുപോലെയല്ല അല്ലേ ഒരുപോലെയല്ല പ്രകൃതിയുടെ ഭാവങ്ങൾ മാറി വരുന്നത് നമുക്കനുഭവമില്ലേ കാർമേഘം മൂടി നിൽക്കുന്ന അന്തരീക്ഷം കോരിച്ചൊറിയുന്ന മഴ നിറഞ്ഞൊഴുകുന്ന നദികൾ വെള്ളപ്പൊക്കം എല്ലാം നാം കണ്ടിട്ടുണ്ട് അല്ലേ എന്തൊരു രൗദ്രഭാവമാണ് പ്രകൃതിക്ക് കത്തിയാളുന്ന വേനലും മരം കോച്ചുന്ന തണുപ്പും നമ്മൾ അനുഭവിച്ചില്ലേ എത്ര പെട്ടെന്നാണ് പ്രകൃതിയുടെ ഭാവങ്ങൾ മാറി വരുന്നത് ഓരോ ഭാവത്തിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട് ഇല്ലേ പ്രകൃതിയുടെ ചില ഭാവങ്ങൾ നമ്മെ മോഹിപ്പിക്കും ചിലത് നമ്മെ പേടിപ്പെടുത്തും ചില ഭാവങ്ങൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ നമുക്ക് അസഹനീയമായിരിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും നമുക്ക് അനുഭൂതി പകരുന്നവയാണ് പ്രകൃതിയുടെ ഭാവവ്യത്യാസങ്ങളെക്കുറിച്ചാണല്ലോ നാം സൂചിപ്പിച്ചത് ഈ ഭാവമാറ്റം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ മനുഷ്യരും പ്രകൃതിയുടെ ഭാഗമാണ് സ്വാഭാവികമായും പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കും അതായത് നമ്മുടെ ജീവിത രീതിയിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഉത്സവങ്ങളിലുമെല്ലാം പ്രകൃതിയുടെ സ്വാധീനമുണ്ട് മനുഷ്യനും മനുഷ്യജീവിതവും പ്രകൃതിയുമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നർത്ഥം അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ആവിഷ്കാരങ്ങളായ സാഹിത്യകൃതികളിലും പ്രകൃതിയുടെ സ്വാധീനമുണ്ടാകും ശരിയല്ലേ അതായത് ഒരു സാഹിത്യ സൃഷ്ടിയുടെ പ്രചോദനമായോ അല്ലെങ്കിൽ പ്രലോഭനമായോ ചിലപ്പോൾ പ്രകൃതി മാറുന്നുണ്ട് ചിലപ്പോൾ ഒരു മനോഹര ദൃശ്യമായിരിക്കും ഒരു കവിതയ്ക്കോ ഒരു കഥയ്ക്കോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിനോ വിഷയമാകുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും അതിനെക്കുറിച്ചുള്ള ആശങ്കകളും സാഹിത്യ രചനകൾക്ക് വിഷയമാകാറുണ്ട് സുഗതകുമാരിയുടെയും അംബികാസുദൻ ഒക്കെ രചനകളിൽ നാം ഇത് പരിചയപ്പെട്ടിട്ടുമുണ്ട് ഏതായാലും നമ്മുടെ സാഹിത്യകൃതികളിൽ പ്രകൃതി വിവിധ രീതികളിൽ ആവിഷ്കരിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും സാഹിത്യ സൃഷ്ടികളിൽ കവിതകളിലാകട്ടെ കഥകളിലാകട്ടെ ഇനി മറ്റ് കലാരൂപങ്ങളിലാകട്ടെ എല്ലാ സാഹിത്യ സൃഷ്ടികളിലും കലാരൂപങ്ങളിലും ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ധാരാളം കവിതകൾ മലയാളത്തിലുണ്ട് അത്തരം കവിതകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുമുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിച്ച ഒരു കവിത നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഏതായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ മനസ്സിലേക്ക് വരുന്നില്ലേ അതെ ഏതാണ് അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാനെനിക്കാവത്തില്ലേ എന്ന കവിത അല്ലേ പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ എത്ര മനോഹരമായ കവിതയാണ് എല്ലാവരും ആസ്വദിച്ച് ചൊല്ലിയ അല്ലെങ്കിൽ ആസ്വദിച്ച് പഠിച്ച ഒരു കവിതയായിരിക്കും വിഷുക്കാലം എത്തുമ്പോൾ കണിക്കൊന്നയ്ക്ക് പൂക്കാതിരിക്കാനാവില്ല അല്ലേ പൂവിടാനുള്ള കണിക്കൊന്നയുടെ വെമ്പലും അതനുഭവിക്കുന്ന ദുരിതങ്ങളുമെല്ലാം കവി ഈ വരികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചുള്ള ചില സൂചനകളും ആ കവിതയിലുണ്ട് ഒരു നിറം മാത്രമേ തന്നു തുള്ളൂ വിധി എനിക്കാവരില്ലേ പല വർണ്ണമാവാൻ എന്ന് പരിഭവിക്കുന്ന സങ്കടപ്പെടുന്ന കൊന്നയെ നാം ആ കവിതയിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ പ്രകൃതി ഭംഗിയെ ആവിഷ്കരിക്കുന്ന വേറെയും കവിതകൾ മലയാളത്തിലുണ്ട് ഇനി ഈ കാവ്യഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ കൊന്ന മരങ്ങളിൽ സ്വർണം വിളയുന്ന പുണ്യകാലങ്ങളിൽ ചൈത്രത്തിൽ മൂളുന്ന പൊന്നൊളി പോക്കുവയിലോളത്തിൽ മുങ്ങിക്കുളിക്കുന്ന പമ്പാച്ചേ കണ്ടു വിഷുക്കണി എത്ര ഞാൻ ഓണവുമുണ്ടു പലകുറി എന്നിട്ടും നിന്നിൽ തുടിക്കുമീ നിഷ്കള നിർവൃതി എന്നിൽ തിളച്ചുമറിഞ്ഞില്ല ിൽ പൊത്തിപ്പിടിച്ചു കേറുന്ന ഞാൻ നിന്നിലലിഞ്ഞു നില കൊണ്ടു ആവിൽ ഒരിക്കലും ഗാന കലവിയിൽ ആറാടുവാൻ എനിക്കും മട്ടിൽ ആവിൽ ഒരിക്കലും ഗാനകലവിയിൽ ആറാടുവാൻ എനിക്കും മട്ടിൽ കവിത കേട്ടല്ലോ എന്താണ് ഈ കവിത കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പറയൂ കൊന്നമരവും പൂമ്പാറ്റയും ഒക്കെ നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ട് അല്ലേ കൊന്നമരങ്ങളിൽ മരങ്ങളിൽ സ്വർണം വിളയുന്ന പുണ്യകാലങ്ങളിൽ എന്നല്ലേ കവിത ആരംഭിക്കുന്നത് കൊന്നമരങ്ങളിൽ സ്വർണം വിളയുന്നത് ഏത് കാലത്തായിരിക്കും പറയൂ ആ ഏത് കാലത്തായിരിക്കും വിഷുക്കാലത്താണ് അതായത് ചൈത്രമാസത്തിൽ ശകവർഷത്തിലെ ആദ്യ മാസമാണ് ചൈത്രം അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ചൈത്രമാസം കടന്നു വരുന്നത് കൊന്നമരം പൂത്തുലഞ്ഞ് മനോഹരിയായി നിൽക്കുന്നത് വിഷുക്കാലത്താണല്ലോ അപ്പോൾ സ്വർണം വിളയുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ കൊന്നപ്പൂവിനും അല്ലെങ്കിൽ കൊന്ന മരത്തിനും സ്വർണത്തിനും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യങ്ങളുണ്ടോ പറയൂ ആ അതെ അതായത് മരം പൂക്കുന്നതിനെയാണ് കവി ഇവിടെ സ്വർണം വിളയുക എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൊന്നപ്പൂക്കളുടെ നിറവും ഭംഗിയും തിളക്കവുമെല്ലാം സ്വർണ്ണത്തിന് സമാനമാണ് അല്ലേ സ്വർണം പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം കവിയോടൊപ്പം ആസ്വദിക്കുന്ന ഒരാൾ കൂടി ഈ കവിതയിലുണ്ടല്ലോ ആരാണെന്ന് നോക്കൂ ആരാണത് ഒരു പൂമ്പാറ്റ പൂക്കുവയിലോളത്തിൽ മുങ്ങിക്കുളിക്കുന്ന പൂമ്പാറ്റ കൊന്നപ്പൂക്കളിലെ പരാഗരേണുക്കൾ ഉണ്ണാൻ വരുന്ന ചില പ്രത്യേകതരം പൂമ്പാറ്റകളുണ്ട് അവയെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് പോക്ക് വെയിലോളത്തിൽ മുങ്ങി കുളിക്കുന്ന എന്ന പ്രയോഗം ശ്രദ്ധിച്ചില്ലേ വൈകുന്നേരത്തെ ഇളം വെയിലിൻ്റെ മനോഹാരിതയിൽ പൂമ്പാറ്റയുടെ ഭംഗി ഒന്നുകൂടി വർദ്ധിക്കുകയാണ് എന്നിട്ട് കവി ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് കവിത ഒന്നുകൂടി വായിച്ചു നോക്കൂ ആ എന്താണ് കവിയുടെ ചോദ്യം അതെ കണ്ടു വിഷുക്കണി എത്ര ഞാൻ ഓണവുമുണ്ട് പലകുറി എന്നിട്ടും നിന്നിൽ തുടിക്കും ഈ നിഷ്കള നിർവൃതി ഇന്നിൽ തിളച്ചു മറിഞ്ഞില്ല എന്താണ് ആ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തൂ എന്തൊക്കെയായിരിക്കും കവി ആ വരികളിലൂടെ സൂചിപ്പിക്കുന്നുണ്ടാവുക ഒരുപാട് തവണ വിഷുക്കണി കണ്ടു പല തവണ ഓണമുണ്ടു ആര് കവി എത്രയോ കാലമായി ഈ കൊന്നമരവും കൊന്നപ്പൂക്കളുമെല്ലാം കവിയുടെ ചുറ്റുവട്ടത്തിലുണ്ട് ഇല്ലേ എന്നിട്ടും നിന്നിൽ തുടിക്കും ഈ നിഷ്കള നിർവൃതി എന്നിൽ തിളച്ചു മറിഞ്ഞില്ല എന്നാണ് കവി പറയുന്നത് കൊന്നമരവും കൊന്നപ്പൂക്കളും കാണുമ്പോൾ പൂമ്പാറ്റയ്ക്കുണ്ടാകുന്ന ഒരു നിർവൃതിയുണ്ട് ഒരു അനുഭൂതിയുണ്ട് ഈ അനുഭൂതി എന്തുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ നിറയാത്തത് നിറഞ്ഞു തുളുമ്പാത്തത് എന്നാണ് കവിയുടെ ചോദ്യം പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന ഈ കൊന്നമരത്തിൻ്റെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പൂമ്പാറ്റയെപ്പോലെ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നാണ് കവി പരിഭവിക്കുന്നത് തുടർന്നുള്ള വരികളിൽ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുമുണ്ട് നോക്കൂ ആവില്ലൊരിക്കലും ഗാനകലവിയിൽ ആറാടുവാൻ എനിക്കിമ്മട്ടിൽ എന്നല്ലേ കവി പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതിയുടെ ഈ മനോഹാരിതയിൽ പൂമ്പാറ്റ മുങ്ങിക്കുളിച്ച് നടക്കുകയാണ് ഇങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ലയിച്ച് പറന്നു നടക്കുന്ന പൂമ്പാറ്റയെപ്പോലെ ഒരിക്കലും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് കവിക്ക് ബോധ്യമാകുന്നുണ്ട് അതായത് വിഷുക്കാലത്ത് പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം കവിയെ മോഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ സൗന്ദര്യത്തെ വാക്കുകളിലൂടെ ആവിഷ്കരിക്കാൻ കവിക്ക് സാധിക്കാതെ പോകുന്നു അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും പ്രകൃതിയുടെ ഈ സൗന്ദര്യം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ ആർക്കെങ്കിലും പറ്റുമോ പറ്റില്ല അല്ലേ പ്രകൃതിയുടെ സൗന്ദര്യത്തെ പൂർണ്ണമായും ആവിഷ്കരിക്കാൻ ഒരു കലാകാരനോ കവിക്കോ സാധിക്കില്ല കാരണം എന്തായിരിക്കും ആ അതെ പ്രകൃതി സൗന്ദര്യം വർണ്ണനാതീതമാണ് ഓരോ കാലത്തും പ്രകൃതിക്ക് ഓരോ ഭാവമാണ് ഓരോന്നിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് ശരത്കാലത്തിനും മഴക്കാലത്തിനുമെല്ലാം അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട് അല്ലേ ഈ സൗന്ദര്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഒരു സൃഷ്ടിക്കും സാധിക്കില്ല അതായത് നമ്മുടെ വാക്കുകൾ കൊണ്ടോ ഭാവന കൊണ്ടോ പ്രകൃതി സൗന്ദര്യത്തെ പൂർണ്ണമായും ആവിഷ്കരിക്കാൻ ആവില്ല ശരിയല്ലേ ഈ രീതിയിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ വിസ്മയിച്ചു നിൽക്കുന്ന കവി ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിൽ ജനിച്ചു കവിത ചെറുകഥ നാടകം വിവർത്തനം ഉപന്യാസം തുടങ്ങി വിവിധ ശാഖകളിലായി നാൽപ്പത്തിയാറോളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ജ്ഞാനപീഠ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷുദ്ലേന്ന് എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നാം പരിചയപ്പെട്ടത് കവിയെ മോഹിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത പ്രകൃതി സൗന്ദര്യത്തെയാണല്ലോ ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത് പ്രകൃതിയുടെ ഈ സൗന്ദര്യം ഇന്നും നിലനിൽക്കുന്നുണ്ടോ കൂട്ടുകാർക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ നിങ്ങളുടെ നിരീക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കണം അതായത് ഈ കവിതയുടെ വിശകലനത്തിലൂടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് ഇതുപോലെ നമ്മുടെ സംസ്കാരവും ഉത്സവാഘോഷങ്ങളുമെല്ലാം പ്രകൃതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്നതാണ് ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പൂക്കളും ആണ്ടറുതിയും എന്ന ലേഖനമാണ് നാം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെ വെടിവട്ടം എന്ന സമാഹാരത്തിൽ നിന്നാണ് ഈ ലേഖനം എടുത്തിട്ടുള്ളത് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥാപരമായ ഒരു ലേഖനമാണിത് നിങ്ങളെല്ലാവരും ഈ പാഠഭാഗം മനസ്സിരുത്തി വായിക്കണം എന്നിട്ട് നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന ആശയങ്ങളും പ്രയോഗങ്ങളും നിങ്ങളുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുകയും വേണം അതോടൊപ്പം നേരത്തെ തന്ന പ്രവർത്തനം നോട്ട് ബുക്കിൽ എഴുതണേ എന്തായിരുന്നു പ്രവർത്തനം ഒന്നാമത്തേത് കവിയെ മോഹിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത പ്രകൃതി സൗന്ദര്യത്തെയാണല്ലോ ആണല്ലോ എന്ന കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പ്രകൃതി സൗന്ദര്യം ഇന്നും നിലനിൽക്കുന്നുണ്ടോ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക ഈ പ്രവർത്തനങ്ങൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ മറക്കാതെ എഴുതുകയും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുകയും വേണം ശരി നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി